നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായി എച്ച് ആർ ഡി എസ് എന്ന ഒരു എൻ ജി ഒയുടെ പേര് ഏവരും ഉരുവിട്ട് അല്ലെങ്കിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിന് ജോലി നൽകിയ എൻ ജി ഒ സംഘമാണ് എച്ച് ആർ ഡി എസ് എന്നത് അതിന് പിന്നാലെ ഇപ്പോൾ നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു സ്വപ്നയ്ക്ക് ജോലി നൽകിയ ഈ എൻ ജി ഒയുടെ രാഷ്ട്രീയം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിമർശന വിധേയമായിട്ടുണ്ട് കൂടാതെ അത് തകൃതിയായി ഒരു ഭാഗത്തു നടക്കുന്നുമുണ്ട് പിന്നാലെ തന്നെ സ്വപ്ന സുരേഷ് നേരിട്ടെത്തി ദയവ് ചെയ്ത് തൻ്റെ അന്നം മുട്ടിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരഭ്യർത്ഥന നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഈ എൻ ജിഒയ്ക്കെതിരെ ഒരു കേസെടുത്തു എന്ന വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് വാസയോഗ്യമല്ലാത്ത വീടുകൾ നൽകിയെന്ന സംഭവത്തിന് പിന്നാലെയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദിവാസി ഭൂമി പാട്ടത്തിനടുത്ത് നിർമ്മാണം നടത്താനുള്ള നീക്കവും ഇതിനു പിന്നാലെ പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് ആദിവാസി ഭൂമി പാട്ടത്തിനെടുക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ കളക്ടർക്കും എസ് പി കമ്മീഷൻ നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസമായിരുന്നു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ചുമതലയുള്ള ഡയറക്ടറായി എച്ച് ആർ ഡി എസ് സ്വപ്ന സുരേഷിനെ നിയമിച്ചതും സ്വപ്നയ്ക്ക് മറ്റാരും ജോലി നൽകില്ലെന്നും ആരുടെ അടുത്ത് പോയാലും അവർക്കൊക്കെ ഭയമാണെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് സ്വപ്നയെ രണ്ടു വട്ടം ഫോൺ മുഖേന അഭിമുഖം നടത്തുകയും അല്ലാതെയുമൊക്കെയായി സ്വപ്നയുടെ കഴിവുകൾ മനസ്സിലാക്കി അവർ അവിടെ നിയമിച്ചതും അതിന് പിന്നാലെ നിരവധി വിവാദങ്ങളുണ്ടായിരുന്നു ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കേസും എത്തി നിൽക്കുകയാണ് അതേസമയം സ്വപ്ന സുരേഷിന്റെ നിയമനത്തിൽ എച്ച് ആർ ഡി എസിൽ ഭിന്നത രൂപപ്പെട്ടു എന്ന വാർത്തയും നേരത്തെ പുറത്തു വന്നിരുന്നു നിയമനം റദ്ദാക്കിയെന്ന് എച്ച് ആർ ഡി എസിന്റെ മുൻ പ്രസിഡന്റും ബി ജെ പി നേതാവുമായിട്ടുള്ള എസ് കൃഷ്ണകുമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു റദ്ദാക്കിയിട്ടില്ലെന്ന് പ്രൊജക്ട് ഡയറക്ടർ ബിജു കൃഷ്ണനും ചീഫ് കോർഡിനേറ്റർ ജോയി മാത്യുവും പിന്നാലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ അതിനുള്ളിലും ശക്തമായി നടക്കുന്നു പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്തയും പിന്നാലെ പുറത്തു വന്നിരുന്നു ആറുമാസം മുൻപ് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട സംഘടനയിൽ നിന്ന് പുറത്താക്കിയ എസ് കൃഷ്ണകുമാറിൻ്റെ സ്വപ്നയുടെ നിയമനത്തിൽ അഭിപ്രായം പറയാൻ അവകാശമില്ല എന്നാണ് എച്ച് ആർ ഡി എസിന്റെ നേതൃത്വം വ്യക്തമാക്കിയത് അത്തരത്തിൽ ശക്തമായ പിരിമുറുക്കങ്ങളാണ് സംഘടനയ്ക്കുള്ളിലും നടക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ആദിവാസി ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്ന ഡൽഹി ആസ്ഥാനമായിട്ടുള്ള എച്ച് ആർ ഡി എസിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡയറക്ടറായി സ്വപ്ന സുരേഷ് ജോലിയിൽ പ്രവേശിച്ചത് എന്നാൽ സ്വപ്നയ്ക്ക് നിയമവിരുദ്ധമായി തന്നെയാണ് എച്ച് ആർ ഡി എസിന്റെ സെക്രട്ടറി അജി കൃഷ്ണൻ ജോലി നൽകിയത് എന്നുള്ള ഒരു വിവാദം തന്നെയായിരുന്നു ഉണ്ടായത് നിയമനം അസാധുവാണെന്നുള്ള ഒരു പ്രസ്താവന പിന്നാലെ എസ് കൃഷ്ണകുമാർ നടത്തിയിരുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് കൃഷ്ണകുമാറിനെ തള്ളിയ നേതൃത്വം സ്വപ്ന ജോലിയിൽ തുടരുമെന്ന ഒരു വ്യക്തതയാണ് പിന്നീട് വരുത്തിയത് കൃഷ്ണകുമാറിൻ്റേത് വൃദ്ധ മനസ്സിൻ്റെ ജൽപ്പനമെന്നും ഒന്നര കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടായിരുന്നു അദ്ദേഹം നേരത്തെ നടത്തിയതെന്നും അതിനെ തുടർന്ന് ആറുമാസം മുൻപ് സംഘടന ഇയാളെ പുറത്താക്കിയെന്നുമായിരുന്നു പ്രൊജക്ട് ഡയറക്ടർ ബിജു കൃഷ്ണൻ വ്യക്തമാക്കിയത് അതിന് പിന്നാലെ എച്ച് ആർ ഡി എസിലെ നിയമനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും തന്നെ സ്വപ്ന സുരേഷ് ശരി വച്ചിട്ടുമില്ല ഇതേക്കുറിച്ച് അറിയില്ല എന്നാണ് സ്വപ്നയും വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത